സ്പീക്കർ ഇന്നലെ എന്നോട് കാണിച്ച അനീതിയാണ്. ഞാൻ നേരത്തെ സ്പീക്കറുമായി സംസാരിച്ച പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിക്കും ഇടപെടാതെ സമയം നൽകണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു, നൽകാമെന്ന് പറഞ്ഞു. എനിക്ക് പാർട്ടി അനുവദിച്ച 10 മിനിറ്റാണ്. ആ 10 മിനിറ്റിന്റെ കൂടെ എനിക്ക് അധികമായി തന്നത് ഏകദേശം 20 മിനിറ്റാണ്. എന്നെ 3 തവണ തടസ്സപ്പെടുത്തി. എ.കെ. ബാലൻ പറഞ്ഞു കോവിഡ് ആണ് അധികം പ്രസംഗിക്കരുതെന്ന്. എടാ കോവിഡ് ആണെന്ന് പറഞ്ഞ് ബാലനോട് ഞങ്ങളിങ്ങനെ ചോദിച്ചാണ് 3:45 മണിക്കൂർ നേരം അഞ്ച് മണിക്കൂർ ചർച്ച ചെയ്യുന്ന അവിശ്വാസ പ്രമേയം 3:45 മണിക്കൂർ മുഖ്യമന്ത്രി മറുപടി പറയുക, ഇതെന്റെ ന്യായമാണ്? സ്പീക്കർ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഒരു സ്പീക്കറെയാണ് ഇന്നലെ നിയമസഭയ്ക്കകത്ത് ഞങ്ങൾ കണ്ടത്. സ്പീക്കർ പറയുന്നു സിഎം കൂടുതൽ സമയം എടുത്തതിൽ അസ്വാഭാവികതയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇന്നലെ അസ്വാഭാവികമായി തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. ഇതുപോലൊരു ബോറ് പ്രസംഗം കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ പ്രസംഗമല്ല, ആരൊക്കെയോ എഴുതി കൊടുത്തത് ഇങ്ങനെ വായിക്കുകയാണ്, നിർവ്വാണം പോലെ വായിക്കുകയാണ്. 3:45 മണിക്കൂർ നേരം സ്പീക്കറോട് ഞാൻ ചോദിക്കുന്നു, എന്ത് മര്യാദയാണിത്? അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി പ്രസംഗിച്ചു. ഉമ്മൻചാണ്ടി 1.5 മണിക്കൂർ അവസാനിച്ചത്. 13 മന്ത്രിമാരുടെ പേരിൽ അന്ന് അഴിമതി ആരോപണം ഉണ്ടായി. തമ്പാന്റെ വീട് ഉണ്ടല്ലോ അസംബ്ലിക്കകത്ത്. ആ സമയത്ത് അന്ന് നമ്മളെല്ലാവരും കൂടി എടുത്തത് 2 മണിക്കൂറാണ്. എല്ലാ മന്ത്രിമാരും എംഎൽഎമാരും കൂടി എടുത്തത് അന്ന് ഡെപ്യൂട്ടി സ്പീക്കറായ ആവുന്നതിന് മുമ്പ് സി പാലോട്ട് രവി അസംബ്ലിയിൽ ഉണ്ടായിരുന്നല്ലോ. നമ്മളാരും അന്ന് കൂടുതൽ സമയം എടുത്തില്ല. ഇന്ന് പ്രതിപക്ഷത്തിനെ അടിച്ചമർത്താനാണ് സ്പീക്കർ ശ്രമിക്കുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിന്റെ പ്രതികാരമാണ്. സ്വപ്ന സുരേഷിന്റെ തോളത്ത് കൈയിട്ട് സ്വർണ കള്ളക്കടത്ത് കേസ് നടത്തിയ സ്വപ്ന സുരേഷ് പറഞ്ഞ സ്ഥലത്ത് പോയി ആ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ സ്പീക്കർ, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ളത് ചരിത്രത്തിന്റെ ഒരു ആവശ്യമാണ്. നാളെ ഒരു സ്പീക്കറും കള്ളക്കടത്തുകാരുടെ, അതോടൊപ്പം ജൂലറിക്കാരുടെ അനധികൃതമായ പ്രവർത്തനങ്ങളിൽ മുൻകൈയെടുക്കാൻ പാടില്ല എന്നുള്ളതിന്റെ സൂചനയാണിത്. സ്പീക്കർ പദവിക്ക് ഒരു മഹത്വമുണ്ട്. ശ്രീ കാർത്തികേയൻ, ഞാൻ ഓർക്കുന്നു, സ്പീക്കറായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയോട് ചോദിക്കും എത്ര മണിക്ക് എത്ര സമയം വേണം, പ്രതിപക്ഷ നേതാവായ അച്യുതാനന്ദനോട് ചോദിക്കും എത്ര സമയം വേണം. ഞങ്ങളോട് ആരോടും മുഖ്യമന്ത്രി സ്പീക്കർ ചോദിച്ചില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ പത്രക്കാരോട് പ്രതിപക്ഷ നേതാവ് അനുവദിച്ചതും കൂടെ സമയമെടുത്തു. അല്ലാതെ ഞാൻ പറഞ്ഞു എനിക്ക് 10 മിനിറ്റ് അനുവദിച്ചു പാർട്ടി, ഞാൻ 20 മിനിറ്റ് കൂടെ പ്രസംഗിച്ചു മാക്സിമം. മുഖ്യമന്ത്രിക്ക് അനുവദിച്ചത് 90 മിനിറ്റ്, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കൂടി അനുവദിച്ച 90 മിനിറ്റ്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി 4 മണിക്കൂർ നേരം സഭയുടെ സമയം എടുത്തു എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കർ അങ്ങ് എവിടെ നിൽക്കുന്നു? സ്പീക്കർ പക്ഷപാതിത്വം കാണിക്കുന്നു. നിങ്ങൾ സാങ്കേതികത്വം പറഞ്ഞ് സ്പീക്കറുടെ സ്ഥാനത്തുനിന്ന് നീക്കണമെന്നുള്ള പ്രമേയം നിങ്ങൾ മാറ്റി. ഞാൻ മുനീർ റോയൽ സംസാരിക്കുകയായിരുന്നു, നാളെ അസംബ്ലി കൂടിയാലും വേണ്ടി വന്നാൽ ഈ സ്പീക്കറെ ഞങ്ങൾ താഴെയിരുത്തി അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട് എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് വിനിയോഗിക്കണമോ എന്നുള്ളത് UDF തീരുമാനിക്കും.